ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ധ്യാൻ ഡയറക്ട് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ തല്ലിപ്പൊളി പെടാൻ എന്റെ സംവിധായം പറഞ്ഞിട്ടില്ലേ തിരിച്ചറിഞ്ഞപ്പോ ഇതിലും വലിയ സ്റ്റേറ്റ്മെന്റ് വേണ്ടല്ലോ വി ആർ റെഡി ടു അക്സെപ്റ്റ് ഫെയിലിയേഴ്സ് ഉൾക്കൊള്ളാൻ റെഡിയാണ് അതിന് മറ്റ് അസഹിഷ്ണുതകളോട് വിയോജിപ്പ് അല്ല ഇത് ഉൾക്കൊള്ളുക എന്ന് പറയാൻ തന്നെ വലിയ പോയിന്റ് ആട്ടോ അല്ല നമ്മൾ ഇന്ന് പലതും കാണുന്നുണ്ട് ഈ വേർതിരിഞ്ഞുള്ള ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയുള്ള ഒരു ഇടപെടലുകൾ ന്യൂജനോട് അപ്പൊ അതിനോട് എനിക്ക് വിയോജിപ്പ് സഹോ എന്ത് പറഞ്ഞു വെബ് സീരീസിലൊക്കെ പോയപ്പോ പുള്ളി ഭയങ്കര ബിസിയാണല്ലോ പുള്ളി പുള്ളി സിനിമാ നടനാണ് സംവിധായകനാണ് പാട്ടുകാരനാണ് ഇപ്പൊ മൂന്നാല് പാട്ടുപാടി എഴുത്തുകാരനായിരുന്നു ഇന്റർവ്യൂ സ്റ്റാർ ആണ് ഇപ്പൊ ഹോസ്റ്റ് ആണ് ദൈവമേ ഇനി എന്തൊക്കെയാണ് കാണാൻ കിടക്കുന്നു കാണാൻ പോകുന്ന പൂരം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യം കൂട്ടുകാരൻ മടിയനായ കൂട്ടുകാരൻ നന്നാവുമ്പം രണ്ട് അർത്ഥമുണ്ട് ഒന്ന് അപ്പുറത്തെ മടിയൻ മാറിയിട്ടില്ലെങ്കിൽ അത് പിന്നെ ചീത്ത പേരാ എല്ലാരും അവൻ നന്നായിട്ടോ അതാണ് ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളത് രണ്ട് സന്തോഷം പണിയെടുക്കുന്ന വെബ് സീരീസ് ചെയ്യാൻ പോയത് പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞില്ല ഇനിയിപ്പോ കണ്ടു കഴിയുമ്പോ വല്ലതും വിളിക്കും ടീച്ചർ ഒക്കെ അല്ലെങ്കിൽ അത് കണ്ടു നിങ്ങൾ അപ്ഡേഷൻ ഉള്ളല്ലേ അങ്ങനെ അപ്ഡേഷൻസ് അല്ല പുള്ളിയുടെ കൂടെ സിനിമകൾ ഞാൻ ചെയ്യാറുണ്ടല്ലോ അപ്പൊ ആ സമയത്തെ സിനിമകളും വിശേഷങ്ങളും ഇപ്പോ അല്ല ഇപ്പൊ എനിക്കൊക്കെ എപ്പോ കണ്ടാലും ഞാൻ അജുവിന്റെ കാര്യങ്ങൾ പറയാൻ സമയം കാണുന്നുണ്ട് ഞാൻ പറയുന്നത് പുള്ളിക്ക് എപ്പോഴും ഒരു തമാശ എല്ലാത്തിലും കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഒരു ചിരിയോട് കൂടി പറയാം നല്ല സ്റ്റോറി ടെല്ലർ എന്തൊക്കെ അല്ലെങ്കിൽ ചേട്ടന് തോന്നുന്നുണ്ടോ ഒരു മണിക്കൂർ കൊണ്ട് നയൻതാരെ പോലത്തെ ഒരു വലിയ താരത്തിന്റെ ഡേറ്റ് ആയിട്ട് വരുന്നു ഈ കള്ളത്തരം ഉള്ളോണ്ടല്ലേ അതായത് ഈ അപ്പൊ പറഞ്ഞ കഥയെ അല്ല ലവ് ആക്ഷനിലെ കഥ എന്ന് എനിക്ക് തോന്നി മാഡത്ത് പുള്ളിക്കാരോട് എന്തൊക്കെയോ വേറെ വലിയ പടവാന്നോ പറഞ്ഞേക്കണേ പാവം കേട്ടില്ലേ അത് അത് ഇന്നും ഭയങ്കര ബന്ധം കേട്ടോ അവര് തമ്മിലല്ലേ ഇന്നും എനിക്ക് തോന്നുന്നു വീണ്ടും കഥ പറയാൻ ഒരു അവസരമൊക്കെ ധ്യാന് കിട്ടും എന്നെ അടുപ്പിച്ചില്ല അല്ല ധ്യാൻ ഒരു വേറൊരു കഥാപാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ നിൽക്കുമ്പോ പ്രേക്ഷകർ വന്ന് ചോദിക്കാറുണ്ട് കാര്യം അവന്റെ സുഹൃത്തായതെന്ന് അറിഞ്ഞാന്നുണ്ട് ധ്യാന്റെ വിശേഷം അത് ഭയങ്കര നമുക്ക് സന്തോഷമുള്ള കാര്യം നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് പ്രേക്ഷ അതും ഇതിനു മാത്രം സിനിമയൊന്നും ചെയ്യാതെ അല്ലേ അല്ലെങ്കിൽ ഇത് മാത്രം ഹിറ്റൊന്നും ഇല്ലാതെ അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ അങ്ങനെയാണ് പറഞ്ഞത് അവിടെ പറയുന്നത് 72 തിരിച്ച് 27 വയസ്സിലാണ് സ്വാമി ഡയറക്ഷൻ ചെയ്യാൻ വന്നേക്കുന്നത് ഞാൻ 35 വയസ്സിൽ അഭിനയിക്കുന്നതാണ് ധ്യാൻ പറയണേ അപ്പൊ അവിടെ തിരിച്ച് വിളിക്കുന്നൊക്കെ അങ്ങനെ അല്ലേ ധ്യാൻ സാറേ എന്നും തിരിച്ച് അല്ല എന്താണ് ഒരു കാര്യം എനിക്ക് ഉറപ്പ് സ്വാമി സാർ ഒരുപാട് ചിരിക്കും ചിരി മാത്രമേ ഉള്ളൂ ഉറപ്പാണ് എന്റർടൈനർ അല്ലേ ഹേർട്ട് ചെയ്യാതെ സംസാരിക്കാം ഒരിക്കലും മുഖത്ത് നോക്കി ഉള്ളത് തുറന്നു പറയുകയും ചെയ്യും ഒരു ഇന്റർവ്യൂല് കണ്ടപ്പോഴത്തേക്കും വിശാഖിനെ കുറിച്ച് വിഷു കൈനീട്ടെന്ന് അവനങ്ങൊന്നുമില്ല വന്നെടുത്തിട്ട് പോയിക്കോളും വിശാഖ എന്റെ ആ ഇന്റർവ്യൂ നല്ല ഇന്റർവ്യൂ അവൻ അറിഞ്ഞിട്ടില്ല കളിയാക്കാൻ അത് അറിയാതെ കളിയാക്കാൻ അത് സാറിന്റേതായ ഒരു ഇതുണ്ട് എന്തായാലും നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടിൽ ഇനി സിനിമകൾ ഉടനെ പ്രതീക്ഷിക്കാല്ലേ അവൻ ഡയറക്ട് ചെയ്യാനുള്ള ഒരു സിനിമ തന്നെ ഞാനും വെയിറ്റിംഗ് കാര്യം അവൻ ഡയറക്ട് ചെയ്ത് നിവിനെ ഡയറക്ട് ചെയ്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നിവിന്റെ അവന്റെയും കൂടെ ഒരു സിങ്ക് വരുമ്പോ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാവും നമ്മളായിരിക്കും അതിന്റെ ഒരു പണിപ്പുര ആയിട്ട് ഞാനില്ല ഞാൻ ഫണ്ടാസ്റ്റിക് ആണ് പക്ഷെ ഫണ്ടാസ്റ്റിക്കിൽ പണിയെടുക്കാൻ വിശാഖമുള്ളതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അത്ര ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും ഡാൻ്റെ ഡയറക്ഷൻ പടം വന്നാൽ ഉറപ്പായിട്ടും ഉറപ്പാണ് വിനീത് ഡയറക്ഷനിലേക്ക് എഴുത്തിലാണെന്ന് കേട്ടു ധ്യാൻ അഭിനയിക്കുന്നുണ്ടെന്ന് അവൻ എല്ലായിടത്തും പറയുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് വിനീത് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഞാൻ പറയുന്നുണ്ട് എനിക്ക് വേഷം ഉണ്ടാവുന്നു എന്നോട് ഇന്നലെ കഴിഞ്ഞ എല്ലായിടത്തും പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ വിനീതിനെ വിളിച്ചു ചോദിച്ചു വിനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഒഴിവാക്കാതിരിക്കാനാണോ അതായത് പ്രേക്ഷകർ ഫുൾ ധ്യാൻ്റെ കൂടെ നിൽക്കും അതിന്റെ പരിപാടിയാ ധ്യാനെ ഒഴിവാക്കിയത് ഫുൾ മറ്റേ മറ്റേ അയ്യപ്പനും കോശി പറയുന്ന പോലെ ഗാലറി പുള്ളിക്ക് കൂടെയാ അതെ കൈയടിക്കാൻ ആളുകൾക്ക് ഇരിക്കുവാണ് എന്തായാലും നല്ലൊരു വ്യക്തിയാണ് കേട്ടോ നമ്മൾ പറയാതിരിക്കാനുള്ള എല്ലാരുമായിട്ട് ചിരിച്ചു കളിച്ച് മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് തന്നെ പറയുകയും ചെയ്യും നമുക്ക് ഫീൽ ചെയ്യില്ല അതെ ഏറ്റവും വലിയ രസം അല്ലേ എന്നെ കുറ്റം പറഞ്ഞു ചിരിച്ചു അത് കഴിവ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യണം അത് കഴിവ ഒരാളെ മുഖത്ത് നോക്കി അയാളെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് അയാളെ ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊണ്ട് മിണ്ടാതെ പോവാല്ലേ തിരിച്ചു പോലും പറയാൻ പറ്റില്ല നമുക്ക് മാത്രമല്ല അത്ര സെയിം
വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ചേട്ടനോടൊക്കെ ഇരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പാർവതിയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂവിൽ വിഷുവിന്റെ അന്ന് കൊടുത്തൊക്കെ വളരെ പക്വതയോടെയുള്ള സംസാരവും വൈഫിനെ കുറിച്ച് അർപ്പിതയെ കുറിച്ചൊക്കെ പറഞ്ഞൊക്കെ എന്റെ സീരിയസ് മാറ്ററുകളിലേക്കായിട്ട് അതെ ചിരിയില്ലായിരുന്നു എനിക്ക് ലാസ്റ്റ് ചിരി വരാത്ത എന്താന്ന് ചോദിച്ചു എനിക്കും വരുന്നില്ല ഞാൻ. അപ്പൊ കമന്റുകൾ നോക്കുമ്പോഴാ ഈ ചിരിക്കാത്തോണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള, പക്ഷെ ഇത് ഭയങ്കര സീരിയസ് ആവേ പക്ഷെ എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെ, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇല്ലാന്നൊക്കെയാണ് എഴുതുന്നത്. അവിടെ എനിക്കെതിരെ കമന്റ് ഇട്ട് ചിരിച്ചു മറിഞ്ഞു പോയി. ധ്യാനക്കാണ് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട്, അപ്പൊ ഞാൻ ആളെ എത്ര പരിചയമില്ലാത്തോണ്ടാണ് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട്. കമന്റ് യൂട്യൂബിലോ അമ്മയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്ന് വേറെ വാസ്തവം. മെമ്പർഷിപ്പ് ഇല്ല ഇല്ല എന്നോട് പറഞ്ഞു. ആണോ? എടുക്കുമായിരിക്കും. പുള്ളി അഭിനയിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷം ഇല്ലാവുന്നുള്ളൂ സ്ഥിരമായിട്ട്. അതിന് മുമ്പ് പുള്ളി ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലേ എപ്പോഴും കഥ ആര് പറഞ്ഞാലും ചേട്ടാ ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ഇപ്പൊ എടുക്കും. ഇപ്പൊ എടുക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്, എന്തായാലും എടുക്കുകയും ചെയ്യും. പല പ്രശ്നങ്ങളുണ്ട്, എന്തായാലും എടുക്കുക. പ്രശ്നങ്ങളിലേക്ക് ഒന്നും ഞാൻ വരുന്നില്ല. അത് നോക്കിയപ്പോ ഇങ്ങനെ അജയ് കൈകണ വെച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്നും വന്നില്ല. ഇത്ര തരം നന്നായിട്ട് പോണി ഇനി പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് പറയണ്ടൊക്കെ ഞാൻ പറഞ്ഞു.